കോൺഗ്രസ് നേതാക്കളിൽ നിന്ന്, പ്രത്യേകിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനിൽ നിന്ന് നിരന്തരമുണ്ടാകുന്ന ചില പ്രസ്താവനകളിൽ ലീഗ് വല്ലാതെ വിഷമിക്കുന്നു. ഇതിന് പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യം കഴിഞ്ഞ ദിവസത്തെ യു ഡി എഫ് യോഗത്തിൽ അവർ തന്നെ ഉന്നയിച്ചു. യോഗത്തിൽ പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തിയെങ്കിലും ലീഗിനുള്ളിലെ അതൃപ്തി ശമിച്ചില്ല. കോൺഗ്രസിലെ ചേരിപ്പോരിലും അവർക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഇത് മുതലാക്കി കെ സുധാകരനെതിരായ നീക്കം കോൺഗ്രസിലും ശക്തമായി. അത് സ്വാഭാവികമാണല്ലോ. പുര കത്തുമ്പോൾ വാഴവട്ടം കാത്തിരിക്കുന്നവരല്ലേ കോൺഗ്രസ് നേതാക്കൾ. കെ പി സി സി പ്രസിഡന്റായത് മുതൽ സുധാകരൻ നടത്തുന്ന ചില പ്രസ്താവനകളാണ് ലീഗിനെ വല്ലാതെ ചുടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം പുതിയ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പല നീക്കങ്ങളും അവരെ അസംതൃപ്തരാക്കുന്നു. യു ഡി എഫിനുള്ളിൽ പഴയതുപോലെ വേണ്ടത്ര ചർച്ച നടക്കുന്നില്ലെന്ന പരാതി അവർക്കുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. അതിന് കോൺഗ്രസ് നിലപാടുകളിൽ മാറ്റം വരുത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. കെ സുധാകരൻ നടത്തിയ ആർ എസ് എസ് അനുകൂല പ്രസ്താവന വല്ലാത്ത തിരിച്ചടി ഉണ്ടാക്കിയെന്ന് ലീഗ് ചൂണ്ടിക്കാട്ടി. ഷുക്കൂർ വധക്കേസിൽ കുഞ്ഞാലിക്കുട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തി ചിലർ രംഗത്തെത്തിയപ്പോൾ സുധാകരൻ നടത്തിയ പ്രസ്താവനയും ഉചിതമായില്ലെന്ന നിലപാടിലാണവർ. കഴിഞ്ഞ ദിവസത്തെ യു ഡി എഫ് യോഗത്തിൽ പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചെങ്കിലും അതൃപ്തി ഇപ്പോഴും ബാക്കിയാണ്. അതുപോലെ എ കെ ആൻ്റണി നടത്തിയ പ്രസ്താവനയും അനവസരത്തിലുള്ളതായെന്ന് അവർക്ക് നിലപാടുണ്ട്. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുക എന്നത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയമായിരിക്കെ ആൻ്റണി ഇത്തരത്തിൽ പ്രസ്താവിച്ചത് മറ്റു പല വ്യാഖ്യാനങ്ങൾക്കും വഴിവെക്കുമെന്ന് അവർ ഭയക്കുന്നു. ഇതിനു പുറമെ സ്വന്തം പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും ലീഗിനെ വലയ്ക്കുന്നുണ്ട്. ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് ഇബ്രാഹിം സുലൈമാൻ സേട്ടിൻ്റെ നേതൃത്വത്തിൽ പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടായപ്പോൾ പോലും ഉണ്ടാകാത്ത തരത്തിലുള്ള ഭിന്നതയാണ് അവരിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ലീഗിൻ്റെ നീക്കത്തിന് ഇതും ശക്തി പകരുന്നതാണ്. അതേസമയം ലീഗിൻ്റെ നിലപാട് ഉയർത്തിക്കാട്ടി കോൺഗ്രസിൽ പുതിയ നേതൃത്വത്തിനെതിരെ ശക്തമായ പടപ്പുറപ്പാടിന് പലരും കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കണമെന്ന് പലരും ഹൈക്കമാൻഡിനെ കണ്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് ചില എം പിമാർ കത്ത് നൽകിയതും നമ്മൾ കണ്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം നേതൃമാറ്റത്തിലൂടെ പ്രതീക്ഷിച്ച ഉണർവ് പാർട്ടിക്കുണ്ടായില്ലെന്നാണ് അവരുടെ പരാതി. സുധാകരൻ്റെ പല പ്രവർത്തനങ്ങളും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന തരത്തിലുള്ളതാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വിശ്വാസം നേടാൻ സുധാകരന് കഴിയില്ലെന്നും ഇക്കൂട്ടർക്ക് പരാതിയുണ്ട്. എന്നാൽ എല്ലാ എം പിമാരുടെയും പിന്തുണ ഇവർക്കില്ലെന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം മുതിർന്ന നേതാക്കളൊക്കെ കടുത്ത അതൃപ്തിയിലുമാണ്. പാർട്ടി നേതൃത്വവും പാർലമെൻ്ററി പാർട്ടി നേതൃത്വവും കൂടിയാലോചനയില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകുന്നുവെന്ന പരാതിയുമുണ്ട്. വി ഡി സതീശൻ ഒരു കാര്യങ്ങളും ആരുമായും കൂടിയാലോചിക്കാറില്ല. ചുരുക്കത്തിൽ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാകുന്നു.